椰子没，椰子没，椰子没。哎，送别了。ചെറിയ കാര്യത്തിൽ പോലും ഈ സ്കില്ലിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ അയാളുടെ ഒരാളെ അപ്ലൈ ചെയ്യാൻ വെച്ചു അന്യ സംസ്ഥാന തൊഴിലാളികളാണ് നമ്മുടെ കേരളത്തിലേക്ക് അറിയിപ്പ് ചെയ്തിരുന്നത്. അന്യ സംസ്ഥാന തൊഴിലാളികൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവരിൽ നിന്ന് അയാൾക്കെതിരെ ദോഷം ഉണ്ടാക്കാൻ വേണ്ടി വെച്ചു. ഒരാള് വന്നു, അയാൾ ദിവസം 10 ദോശ അടുത്ത കാലം വരുന്നു, അയാൾ 100 ദോശ ഞാൻ പറയേണ്ട കാര്യമില്ല. മാനതി ആരെ ടീച്ചറെ കഴിഞ്ഞു പോയാലും 1000 ദോശത്തൊക്കെ അപ്പോഴും അല്ലേ അല്ലേ. അതേപോലെ ഇതാണ് നമ്മുടെ വ്യവസ്ഥ. ഇത് ഈ എക്സാമ്പിൾ ഞാൻ വീണ്ടും പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? ഇത് ഞാൻ മുമ്പിൽ എല്ലാ കാലത്തുകൾ തന്നെയാണ് ഈ എക്സാമ്പിൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കുന്നത്. നമ്മുടെ പഴയ കാലഘട്ടത്തെക്കാളും വ്യത്യാസം വന്നിരിക്കുന്നത് ഇന്ന് ഇതിന്റെ ഉടമയ്ക്ക് എങ്ങനെ ലാഭം നൽകാൻ നോക്കുന്നു? ഇതില് തങ്ങളുടെ തന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളിൽ നിന്ന് മാക്സിമം ഔട്ട്പുട്ട് അഥവാ അവരുടെ അതിൽ നിന്ന് മാക്സിമം ഉൽപ്പന്നത്തെ അല്ലെങ്കിൽ ആ തൊഴിലാളിയെ മാക്സിമം അപ്പോഴെ നമ്മളോട് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇയാള് ഈ 100 ദോശം ഉണ്ടാക്കുന്ന ആളെ അപ്പോയിന്റ് ചെയ്യും എന്തിനു വേണ്ടി? അയാൾ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ അയാളുടെ മനസ്സിലെ ലക്ഷ്യം ഇപ്പോഴും ലാഭമാണ്. ഇതെല്ലാ മേഖലയും ഈ കോമേഴ്സ്യലൈസേഷൻ നമ്മുടെ സ്കൂളുകൾ പോലും രണ്ട് വിഭാഗത്തിലാണ്. ഒന്ന് എക്കണോമിക്, രണ്ട് അൺ എക്കണോമിക്. നമ്മുടെ പൊതു വിദ്യാഭ്യാസം പോലും ഇത് ഇന്നത്തെ അവസ്ഥയാണ്. 10 വർഷം ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അടുത്ത 10 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ വരുന്നത്? വീണ്ടും വ്യവസായത്തിന് ലാഭത്തിന് ഇമ്പോർട്ടൻസ് തന്നെ. ഇത് നമ്മുടെ കുടുംബങ്ങൾ പോലെ ഇത് വന്നിട്ടില്ല. കണ്ണുമാരുന്നു മക്കളെ വളർത്തിയാൽ എനിക്ക് എന്ത് ലാഭം? മക്കൾ വിചാരിക്കും ഞങ്ങള് ഈ വയസ്സായ കണ്ണുമാരെ നോക്കിയാൽ എനിക്ക് എന്ത് ലാഭം? ഈ അവസ്ഥ ലാഭമില്ലാത്ത സ്ഥാനത്തെയും ഉപയോഗമില്ലാത്ത സ്ഥാനത്തെയും എന്ത് ചെയ്യും? നമ്മൾ അതേ വലിച്ചെറിയും. ഇന്ന് നമ്മുടെ വടികളില് പ്ലാസ്റ്റിക് കുടികളിലും ചിക്കി കുടികളിലും ചാക്കുകളിലും വേസ്റ്റ് കിടക്കുന്ന പോലെ